നടൻ ജയറാം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ ജയറാം, വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ പുറത്തു വന്നിരിക്കുന്നത്. താങ്കളുടെ ഒരു ഓർമ്മ ഞങ്ങളുമായി പങ്കുവയ്ക്കാമോ ഈ അവസരത്തിൽ? ഇല്ല, വളരെ 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 വേദനിപ്പിക്കുന്ന തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിന്റെ ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ല എന്ന് പറയാം. കാരണം 10-15 മിനിറ്റ് ആയിട്ടുള്ളൂ ഞാനത് അറിഞ്ഞിട്ട്. ഒരു നമ്മളൊരാളുടെ മരണ വാർത്ത അറിയുമ്പോൾ പ്രായമായി 10-90 വയസ്സായി കിടപ്പിലായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ അതൊരു വേർപാട് തന്നെയാണെങ്കിൽ പോലും നമുക്ക് അത് അത്രയ്ക്കൊരു ഇത് ഒരു ഇതുണ്ടാക്കാറില്ല. ഇതൊരു ചെറിയ കുട്ടി, ചെറിയ പ്രായം, അപ്പൊ അങ്ങനെ ഒരു അസുഖമായിട്ട് കിടന്നിരുന്നു എന്ന് പോലും ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. 10 മിനിറ്റുകൾക്ക് മുമ്പാണ് അറിയുന്നത്. ഇത് വിശ്വസിക്കാൻ പറ്റാത്തൊരു വാർത്തയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്റ്റേജിൽ നിന്ന് വന്നൊരു ഒരാളാണ്, സ്റ്റേജിൽ നിന്ന് വന്ന സിനിമയിലേക്ക് വന്ന ഒരാളാണ്. അതേപോലെ തന്നെ സുബിയും സ്റ്റേജിൽ നിന്ന് സിനിമയിലേക്ക് വന്ന ആളാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സിനിമകളും അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റേജ് പ്രോഗ്രാമാണ് അതിലും കൂടുതൽ ചെയ്തിട്ടുള്ളത്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സ്റ്റേജിന് വേണ്ടിയിട്ടുള്ളൊരു ചില കലാകാരികളില്ലേ, സ്റ്റേജിന് വേണ്ടി സിനിമയ്ക്കും സ്റ്റേജിനും ഒരേപോലെയുള്ള അങ്ങനെയുള്ള ബ്രില്യന്റ് ആയിട്ടുള്ള ആൾക്കാരുള്ള ഒരാളായിരുന്നു സുബി. ബ്രില്യന്റ് ആയിട്ടുള്ള എന്ത് കാര്യവും നമ്മൾ സ്റ്റേജിൽ വെച്ച്, സ്റ്റേജ് സെൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ സ്റ്റേജിൽ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് അത് വേണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് മാറ്റി വേറെ ഇതിലേക്ക് അത് ട്വിസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞാൽ മതി സുബിയോട്. അതൊക്കെ സെക്കൻഡ് കൊണ്ട് ഞങ്ങളിങ്ങനെ അമേരിക്കൻ, ദുബായ് പല ഷോകൾക്കും പോയിട്ടുണ്ട് ഒരുമിച്ച്. കൽപ്പന അങ്ങനെയായിരുന്നു, കൽപ്പന അങ്ങനെയായിരുന്നു, അവരെ പോലെ തന്നെയായിരുന്നു ഇവരും. അത് എന്തൊരു വല്ലാത്ത നഷ്ടം തന്നെയാണ് നമുക്ക്. സിനിമയ്ക്കും നഷ്ടം, സ്റ്റേജിനും നഷ്ടം, ടി വി ഷോകൾക്കും നഷ്ടം. അവർ ചില ടി വിയിൽ ചില പ്രോഗ്രാമൊക്കെ ചെയ്യുന്നു, അവർക്ക് വേണ്ടി മാത്രം ഞാനത് നോക്കിയിരിക്കാറുണ്ട്, സുബിക്ക് വേണ്ടി മാത്രം. അതാണ്, അതായത് പരമ്പരാഗതമായ പല അവതരണ രീതികളെയും പൊളിച്ചടുക്കി തന്റേതായ ഒരു ശൈലി കൊണ്ടുവന്ന് അത് പിന്നീട് അവരെ കണ്ട് പലരും അത് പിന്തുടരുന്ന ഒരു രീതിയും നമ്മളൊക്കെ കണ്ടതാണ്. അതെ അതെ അതെ, കറക്റ്റ് ആണ്. ഞാന് എനിക്ക് തോന്നുന്നു സിനിമയിൽ അഭിനയിക്കുന്ന, അതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ എനിക്ക് അറിയില്ല, രാജസേന്റെ ഒരു സിനിമയിലാണ്, ഞാനാണ് സേന്റെ അടുത്ത്, കനകസിംഹാസനം, കനകസിംഹാസനത്തിൽ ഞാനാണ് സേന്റെ അടുത്ത് ഫസ്റ്റ് പറയുന്നത് സ്റ്റേജ് ഈ കുട്ടി ഗംഭീരായിരിക്കും എന്ന് പറഞ്ഞിട്ട് അത് വിളിച്ചു വരുത്തി ആ ക്യാരക്ടർ അവർ ചെയ്യുന്നത്. അത് എന്താണല്ലോ ഫസ്റ്റ് ഫിലിമാണെന്ന് പോലും, ഫസ്റ്റ് ഫിലിം ആണെന്ന് എനിക്കറിയില്ല, അതെന്റെ തെറ്റിദ്ധാരണ എനിക്കറിയില്ല. അതെന്തായാലും സിനിമ മാത്രമല്ല, നമുക്ക് പൊതുവെ ഒരു ഏറ്റവും ഇങ്ങനെയുള്ള ഒരുപാട് പേരുടെ നഷ്ടമാണ് മലയാള സിനിമ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം. വേറെ ഒന്നുമല്ല, ഇവരെയൊക്കെ നമുക്ക് എവിടെയും പ്ലേസ് ചെയ്യാവുന്ന ആർട്ടിസ്റ്റുകളാണ്. ഇപ്പൊ നമ്മള് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സാറെന്ന് പറഞ്ഞ് എടുത്താല് നമുക്ക് അദ്ദേഹത്തെ എന്റെ ജയറാമിന്റെ അച്ഛനാക്കാം, ജയറാമിന്റെ അമ്മാവനാക്കാം, ആനക്കാരനാക്കാം, ഡല്ലാളാക്കാം, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ അച്ഛനാക്കാം, എവിടെയും പ്ലേസ് ചെയ്യാം, എന്തുമായിട്ട് പ്ലേസ് ചെയ്യാവുന്ന അങ്ങനത്തെ ഒരാളാണ് സുബിയൊക്കെ. സുബിയെ നമുക്ക് ഏത് ക്യാരക്ടറിലേക്കും പ്ലേസ് ചെയ്യാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.